നാട്ടിൽ കൊടും ചൂട്, ഗൾഫിൽ പെരുമഴ, ഇത് രണ്ടും ഒന്നിച്ചനുഭവിക്കുന്ന ഒരാളേ ഉണ്ടാകൂ, പ്രവാസി. മരുഭൂമിയിലെ മഴത്തണുപ്പിൽ നിൽക്കുമ്പോഴും നാട്ടിൽ ഉഷ്ണതരംഗത്തിൽ വെന്തുരുകുന്ന സ്വന്തക്കാരെക്കുറിച്ചോർത്ത് വേവുന്ന പ്രവാസി. ഗൾഫിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നാട്ടിലേക്ക് ഓടിയിരുന്ന മലയാളി ഇപ്പോൾ ഗൾഫിലെ മഴ കണ്ട് ഞെട്ടിയിരിക്കുന്നു. നാട്ടിലെ ഉഷ്ണതരംഗവും കൊടും ചൂടും കണ്ട് അന്തം വിടുന്നു. ഇലത്തലപ്പുകളിൽ തുള്ളിക്കൊരു കുടം പോലെ പെയ്യുന്ന നാട്ടിലെ മഴയുടെ കാൽപ്പനിക കാഴ്ചയല്ല ഗൾഫ് രാജ്യങ്ങളിൽ. ശക്തമായ കാറ്റിൽ നിലതെറ്റും, മഴ മുന്നറിയിപ്പ് വന്നാൽ ശ്രദ്ധിച്ചേ മതിയാകും. പക്ഷേ നാട്ടിലെ കൊടും ചൂടാലോചിക്കുമ്പോൾ ഈ മഴയിൽ ഉള്ളിലൊരു തണുപ്പ്. മഴ നനയാൻ വേണ്ടി നാട്ടിലേക്ക് പോകുന്നതാണ്, അങ്ങനെയാണ് പണ്ടുള്ള പ്രവാസികൾ പറയുക. ഇപ്പോൾ അത് എല്ലാം കീഴ്മേൽ മറിയുന്നൊരു കാലമാണല്ലോ. ഇപ്പോൾ അതുകൊണ്ട് കാലാവസ്ഥയും കീഴ്മേൽ മറിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഒരുപാട് ഹരിതാപമായ ഒരിടത്ത് ചൂടുകൊണ്ട് മനുഷ്യർ വെന്തുരുകുമ്പോൾ മരുഭൂമിയിൽ യഥാർത്ഥത്തിൽ കുളിരായി പെയ്യാണ് മഴ. വല്ലാത്തൊരു അനുഭവമാണ്. ഏതാണ്ട് 35 വർഷമായി ഞാനിവിടെ, ഇത്രമേൽ തണുപ്പായി അനുഭവപ്പെട്ട ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അനുഭവം വരുന്നത്. അപൂർവമായി കിട്ടുന്ന മഴയിൽ ഉല്ലസിച്ച കുരുന്നുകൾ മഴയുടെ ആദ്യ ദിവസങ്ങളിൽ മനോഹരമായ കാഴ്ചയായിരുന്നു. പക്ഷേ ഏപ്രിൽ 15-നും 16-നും അത് കൗതുകത്തിൽ നിന്ന് മാറി. എൻ്റെ കഴിഞ്ഞ 33 വർഷത്തെ എൻ്റെ പ്രവാസത്തിൽ ഇത്തരം ഒരു കടുത്ത മഴ ഞാൻ കണ്ടിട്ടില്ല. ചെറിയ മഴയും ചെറിയ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ കനത്ത മഴയിൽ നിന്ന് അതിവേഗം കരകയറിയ UAE മറ്റൊരു മഴയ്ക്ക് കൂടി ഈ ആഴ്ചയിൽ സാക്ഷ്യം വഹിച്ചു. ഇപ്പോൾ നാട്ടിലേക്കുള്ള പോക്കൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് പല ഫാമിലീസും, ഒരുപാട് ഫാമിലീസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. സ്കൂൾ പൊട്ടിയതൊരു അനുഗ്രഹമായിട്ട് പലരും ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ അതൊരു അനുഗ്രഹമാണ്. പക്ഷേ എങ്കിലും നമുക്ക് നമ്മുടെ നാട്ടിലൊന്ന് പോയിട്ട് വരാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വലിയ പ്രശ്നം തന്നെയാണ് കാണുന്നത്. ചൂടിൽ വാടാതിരിക്കാൻ സ്വന്തക്കാർക്ക് AC വെച്ചു കൊടുക്കാൻ പണം നാട്ടിലേക്കൊഴുകി പ്രവാസികളിൽ നിന്ന്. UAE മഴത്തണുപ്പിൽ നിൽക്കുമ്പോഴും നാട്ടിലെ വേനൽ ചൂടിൽ വേവുന്നു പ്രവാസിയുടെ ഉള്ളു. മഴ എപ്പോഴും അതിൻ്റെ ഒരു സൗന്ദര്യമുണ്ട്, അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. ചൂടിന് ആ ഒരു സൗന്ദര്യമില്ല. അതെപ്പോഴും അതുകൊണ്ട് തന്നെ നാട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാർ. എനിക്കാണെങ്കിൽ ഒരു കുട്ടിയുണ്ട്, രാത്രിയിൽ ഉറങ്ങാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇനിയിപ്പം AC ഒരു ഉപയോഗം കൂടും, കറണ്ടിൻ്റെ ഉപയോഗം കൂടും. പിന്നെ ആൾക്കാർ പറയുന്നത് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. കാരണം ഇവിടുത്തെ മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു ക്ലൈമറ്റ് നാട്ടിലോട്ട് മാറിയിട്ട് അവിടുത്തെ ഇങ്ങോട്ട് വന്നതാണ് ചോദിക്കുക. അതൊക്കെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമാകാം. അതൊക്കെ കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ട കാര്യങ്ങളാണ്. പ്രവാസി അനുഭവിക്കുന്നത് നാട്ടിലെന്താണോ അനുഭവിക്കുന്നത് അത് തന്നെ പ്രവാസിയോട് അനുഭവിക്കുന്നത്. നമ്മൾ നാട്ടിലത്തെ ആവശ്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവിടെ വന്നിട്ടുണ്ടാവുക. അപ്പോൾ പ്രവാസിക്ക് ഇവിടുത്തെ മഴയും നാടത്തെ ചൂടും ഒരുപോലെ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ പാലക്കാട് ഏരിയേൻ്റെ അടുത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെതായ ചൂടും കാര്യങ്ങളൊക്കെ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഏപ്രിൽ 16-നുണ്ടായ മഴയുടെ അനുഭവം കണക്കിലെടുത്ത് മുൻപില്ലാത്ത ഒരുക്കങ്ങളാണ് UAE സർക്കാർ ചെയ്തത്. വെള്ളക്കെട്ടുണ്ടായാൽ ഒഴിവാക്കാൻ വാഹനങ്ങൾ നിരത്തി, സ്കൂളുകൾ ഓൺലൈനാക്കി, വർക്ക് ഫ്രം ഹോം നൽകി. May 2 അർദ്ധരാത്രിയിൽ വീണ്ടും കാറ്റ് വീശിയടിച്ചു, ശക്തമായ മഴ പെയ്തു. ദുബായ് എയർപോർട്ട് 13 വിമാനങ്ങൾ റദ്ദാക്കി, 5 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ഇന്റർസിറ്റി ബസ്സുകൾ അല്പനേരം തടസ്സപ്പെട്ടു. പക്ഷേ ഒരു ദിവസം കൊണ്ട് മഴക്കാറകന്നു, മഴ മാറി നിന്നു. കഴിഞ്ഞ ആഴ്ചയിലെ മഴയിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ബുദ്ധിമുട്ട് അനുഭവിച്ചത്.